ഹൈ ഓൺ പ്ലാൻ കൊടുത്തു സെയിലില്ല സെയില് വരുന്നില്ല എന്താണ് കാരണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒട്ടനവധി കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് സെയിൽസായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ MLM ഇൻഡസ്ട്രിയിൽ സ്ട്രഗിള് ചെയ്യുന്നത് ഈ ഒരു സ്ട്രഗിളിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഉത്തരമായിരിക്കും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സെയിൽ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ കൂടെ മിംഗിൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഈ ഒരു വിഷയത്തിൽ ഒന്നാമതായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം യു ഹാവ് നോട്ട് സോൾഡ് യുവർ സെൽഫ് അതായത് നമ്മൾ നമ്മളെ വിറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ വിൽക്കാൻ വേണ്ടി പഠിച്ച ആളുകൾക്ക് മാത്രമേ ലിബിനെ വിൽക്കാൻ പഠിച്ചാൽ മാത്രമേ ലിബിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ വിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം ആദ്യം നമ്മളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ നമ്മളെ സെല്ല് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് വളരെ വളരെ ക്രൂഷ്യലാണ് സെല്ലിങ്ങിൽ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗം ഇത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് നമ്മളെ സെല്ല് ചെയ്യുക നമ്മളെ ഇഷ്ടപ്പെടുത്തുക നമ്മൾ ആദ്യം എങ്ങനെയാണ് ആ വ്യക്തിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത് ഒരു ബിസിനസ് ടേം അല്ലെങ്കിൽ ഒരു ബിസിനസ് മെത്തേഡ് എന്നുള്ളതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു സെയിൽസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളും ആ ഒരു വ്യക്തിയും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ക്രിയേഷൻ ഇതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പറഞ്ഞുകൂടാൻ പാടില്ലാത്ത എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വരുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് തിരിച്ചറിവിലൂടെ ഒന്ന് എടുത്തുകൊണ്ട് ഒന്നും കൂടെ റീചെക്ക് ചെയ്യുക നമ്മൾ ഓരോ വ്യക്തിനെ കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മിംഗിളിങ് വരുന്നത് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ നല്ലതാണോ നമ്മളുടെ ഒരു ബിഹേവിയർ നല്ലതാണോ നമ്മളുടെ ഒരു ഡ്രസ് കോഡ് നല്ലതാണോ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന രീതിയിലുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതോ എല്ലാവരെയും പോലെ തന്നെയാണോ നമ്മളുടെ ടോക്കും അല്ലെങ്കിൽ സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് റീചെക്ക് ചെയ്യണം ഈ വീഡിയോ ചെയ്യുന്ന എനിക്കതൊരിക്കലും റീചെക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ കാരണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ ഉള്ളത് അല്ലെങ്കിൽ ബാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കുറവായിട്ട് നിൽക്കുന്നത് ആ കുറവായിട്ടുള്ള കാര്യങ്ങളൊന്ന് കൂട്ടുക നമ്മുടെ മാക്സിമം നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും ആ നല്ലൊരു ക്വാളിറ്റി നല്ലൊരു എബിലിറ്റി അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും അതിനെ മാക്സിമം അവിടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ വരാത്തതിൻ്റെ സെയിൽ കിട്ടാത്തതിൻ്റെ ഫസ്റ്റ് റീസണായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ വിറ്റിട്ടില്ല നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുവരെയും പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമതൊരു കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഐഡന്റിഫൈ ദെയർ നീഡ് എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്താണ് അവരുടെ നീഡ് എന്താണ് അവർക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് തോട്ടുകൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെയാണ് അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് അതിനേക്കാൾ ഉപരി നമ്മളുടെ മുമ്പിലിരിക്കുന്ന കസ്റ്റമർ എന്താണോ ആ ഒരു പ്രോസ്പെക്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോസ്പെക്റ്റിന് എന്താണോ വേണ്ടത് അത് മാത്രം കൊടുത്തു കഴിഞ്ഞാലും സെയിൽ അവിടെ ഓപ്പൺ ആകും ഇതാണ് അതിൻ്റെ ഒരു സത്യം നമ്മൾ ഒരുപാട് സംസാരിക്കണോ സെയിൽസ്മാൻ ഒരുപാട് സംസാരിക്കുന്നവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ആവശ്യത്തിന് സംസാരിക്കുന്നവൻ ആയാൽ മതി ആവശ്യത്തിന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ ആവശ്യം ആരത് കണ്ടറിയണം കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ആവശ്യത്തെ കുറിച്ചിട്ട് സംസാരിക്കാനും ആ ആവശ്യം എന്താണെന്ന് ആ നീഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്നിലൂടെയോ അതായത് ലിബിനൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ലിബിനിലൂടെയോ ലിബിൻ്റെ പ്രൊഡക്റ്റിലൂടെയോ സർവീസിലൂടെയോ കൊടുക്കാൻ വേണ്ടി പറ്റണം ആ കസ്റ്റമറിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ രീതിയിലാണെങ്കിൽ ഈ രീതിയിൽ നീഡ് നോക്കിയിട്ടാണ് നീഡ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെ നീഡ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ വരുന്നുണ്ടാവും നീഡ് മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ പ്രോബ്ലത്തിലെ രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ടുള്ള കാര്യം ഇതാണ് നോ മണി അതായത് പലരും സെയിൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽസിൽ നിൽക്കുന്ന സമയത്ത് പലരും പറയുന്നതാണ് നമ്മൾ എന്തൊക്കെ രീതിയിൽ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ നല്ല ഗുണമുള്ള പ്രൊഡക്റ്റുകളാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിലും അഥവാ എന്തൊക്കെ നല്ല രീതിയിലുള്ള സർവീസാണ് നമ്മുടെ സർവീസ് എങ്കിലും ആളുകൾ എപ്പോഴും
പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് എല്ലാവരും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലേഴ്സായിട്ടാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ എന്നുണ്ടെങ്കിൽ ആ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും സെയിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അതിന്റെ റീസൺ എന്താണ് പ്രോസ്പെക്ട് പറയുന്നത്, കസ്റ്റമർ എന്താ പറഞ്ഞത് പ്ലാൻ കൊടുത്തപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് പണമില്ല. ഇത് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെ ഉത്തരം. പണമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പണം ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ എങ്ങനെയാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തത്, അത് നമ്മൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തെടുത്തത്, നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, സോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട് വന്നത് എന്നുള്ള ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമതായിട്ട് പറയേണ്ട ഒരു കാര്യം. രണ്ടാമത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരോട് എന്താണ് അവരുടെ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ആവശ്യത്തിന്റെ സൊല്യൂഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ എന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബ് ചാനലല്ല കേട്ടോ, നമ്മളുടെ ബിസിനസ്സിലൂടെ, നമ്മളുടെ സർവീസിലൂടെ, നമ്മുടെ പ്രൊഡക്റ്റിലൂടെ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലൂടെ, നമ്മുടെ കമ്പനിയുടെ ഇൻകത്തിലൂടെ അവരുടെ ആവശ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ അവിടെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പ്രോസ്പെക്ട് എന്തായാലും പണം റെഡിയാക്കും, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആവും, അവൻ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കും, ഫണ്ട് എന്തായാലും റെഡിയാക്കും. പക്ഷേ ഈ ഒരു നീഡ് എത്തിക്കുന്നതിലുള്ള നിങ്ങളുടെ ഒരു പ്രശ്നം, നീഡ് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ എത്തിക്കുന്നതിലുള്ള നിങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ പണം ഇല്ല എന്ന് പറയിപ്പിക്കുന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ റീസൺ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ. അവർക്കിതൊരു ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. സോ ഈ ഒരു ബിസിനസ്സിൽ എത്ര കോടികൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ ഒരു പ്രശ്നത്തിലേക്ക് കണക്ട് ചെയ്ത്, അവരുടെ ഒരു ആവശ്യത്തിലേക്ക് കൂടെ കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന വഴികളും കാര്യങ്ങളും പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളും നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഫണ്ട് റെഡിയാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തൊക്കെ ഫോളോഅപ്പ് ചെയ്തിട്ടും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു ആവശ്യമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വിരോധങ്ങളോ പുച്ഛോ അല്ലെങ്കിൽ ആ രീതിയിൽ സംതിങ് എന്ത് ഇഷ്യൂ ആവാം, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ആ രീതിയിൽ എന്തും കണക്റ്റായിട്ട് വന്നേക്കാം. എന്നിരുന്നാൽ പോലും പണമില്ല എന്ന് പറയുന്നത് നിങ്ങളെ ഒഴിവാക്കാനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇടുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ ബാക്കിയുള്ള രീതിയിലേക്കുള്ള പ്രൊമോഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുക. അവരെ വിട്ടുകളയണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരെ അതിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, അവരായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുക, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എപ്പോഴും പണമില്ല നോ മണി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, അവർ നമ്മളുടെ യഥാർത്ഥ കസ്റ്റമർ അല്ല. നമ്മളുടെ യഥാർത്ഥ കസ്റ്റമർ ആണ് ആ ഒരു വ്യക്തിയെങ്കിൽ ആ വ്യക്തി ഫൈനാൻഷ്യലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ്, നമ്മൾ പറയുന്ന സർവീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഫിറ്റാണെങ്കിൽ മാത്രമേ, ഫൈനാൻഷ്യലി ഫിറ്റാണെങ്കിൽ മാത്രമേ അത് നമ്മളുടെ യഥാർത്ഥ ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് ബിസിനസ് ലോകം വിലയിരുത്തുന്നുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ നിങ്ങൾക്ക് ഉണ്ടായാൽ നല്ലത്. നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്കാണ് എത്തേണ്ടത്, ഇത്തരത്തിലുള്ള ആളുകളിലേക്ക്, ഫൈനാൻഷ്യലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക്. കോടിക്കണക്കിന് രൂപ ഉള്ള ആളുകൾ, ലക്ഷപ്രഭുക്കളായിട്ടുള്ള ആളുകൾ മാത്രം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സർവീസ്, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അത് വാങ്ങിക്കാനും ഏബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ യഥാർത്ഥ പ്രോസ്പെക്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനത്തെ വ്യക്തികളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സീറോയിൽ നിൽക്കുകയാണ്, എന്നിരുന്നാൽ പോലും ആ വ്യക്തിയുടെ നീഡ് മനസ്സിലാക്കി സംസാരിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അവനത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് എടുക്കേണ്ട സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എപ്പോഴും നോ 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 മാത്രമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാനാണ്. അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ ഒരു പ്രോസ്പെക്റ്റ് അല്ല അതെന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക, മാറി ചിന്തിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു സൊല്യൂഷനും ഇല്ല. അടുത്തൊരു കാര്യം ഇതാണ്, അത് ഡബിൾ മൈൻഡാണ്. അതായത് നമുക്കറിയാം ഒരു രണ്ട് മനസ്സെന്ന് പറയുന്ന സമയത്ത് വേണോ വേണ്ടയോ എന്നുള്ള രണ്ട് ചിന്ത. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഒരു സർവീസിനെ കുറിച്ച് പറഞ്ഞു, നമ്മളുടെ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ലോകത്ത് എല്ലാവർക്കും ഒരു സൈഡായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത അറിയാം, എല്ലാവർക്കും അത് ഉണ്ടാക്കാനും ഇഷ്ടമാണ്. സോ ലോകത്തുള്ള മനുഷ്യരായിട്ടുള്ള ആരോട് നമ്മൾ പ്ലാൻ പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളുടെ നല്ലൊരു പ്രോസ്പെക്റ്റാണ്, നമ്മളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുള്ള, സെയിലിന് സാധ്യതയുള്ള ആളുകളാണ് മനുഷ്യരെല്ലാവരും തന്നെ. ഏത് കാറ്റഗറിയുള്ള മനുഷ്യരായി കഴിഞ്ഞാൽ പോലും അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന
രീതിയിലുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രശ്നങ്ങൾ, നമ്മൾ ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു നീഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ അതിലേക്ക് കണക്ട് ചെയ്യാതെ നമ്മൾ അതിൻ്റെ വലിയ വലിയ റിസൾട്ടുകളും കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതില്ല എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, ഇതൊക്കെ കാരണം ആ വ്യക്തി ഡബിൾ മൈൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. വേണോ വേണ്ടയോ ചില കാര്യങ്ങൾ ഓക്കെ കണക്റ്റായിട്ടുണ്ട്, ചില കാര്യങ്ങൾ കണക്റ്റായിട്ടില്ല. ആ ഒരു ഗ്യാപ്പിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റണം. ആ ഒരു ഡബിൾ മൈൻഡിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനെന്താ നമ്മൾ കുറച്ച്, ആ വ്യക്തി ഇപ്പോൾ എല്ലാ രീതിയിലും വില്ലിങ് ആയി, പല രീതിയിലെ സൈൻസ് കസ്റ്റമർ നമുക്ക് തരും. ഇപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ റെഡി ആണെങ്കിൽ ആ ഒരു വ്യക്തി മുമ്പ് ഉണ്ടായിരുന്ന പോലെയല്ല കുറച്ചും കൂടെ ഒരു ഒരു ഉത്സാഹത്തോട് കൂടിയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുകയും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ വ്യക്തി കുറച്ചും കൂടെ അടുത്ത് കഴിഞ്ഞു നമ്മളിലേക്ക്, നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഇഷ്ടമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാര്യം. പിന്നെ ആ വ്യക്തിയുടെ ഫേസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മുമ്പ് നമ്മൾ ആദ്യത്തെ സമയത്ത് വന്നിരുന്നതിനേക്കാൾ കൂടുതലൊരു സന്തോഷം, ഒരു പ്രസരിപ്പ് കാര്യങ്ങളൊക്കെ തോന്നുക, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്കൊരു കസ്റ്റമർ നമുക്ക് സെയിൽ ആവാറായി, അല്ലെങ്കിൽ അവൻ വില്ലിംഗ് ആണെന്നുള്ള രീതിയിൽ ഒട്ടനവധി സയൻസ് തരും, സൂചനകൾ തരും. ആ സൂചനകൾ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ കാണുന്ന പോലുമില്ല, അതൊരു ടെലിഫോൺ കോൺവെർസേഷനിൽ പോലും നമ്മൾക്ക് പല കാര്യങ്ങൾ ആ ഒരു വോയിസ് മോഡുലേഷൻ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ലൊരു സെയിൽസ്മാന്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ആ കൃത്യസമയത്ത് നമ്മൾ അവിടെ ഒരു പുഷിംഗ് കൊടുക്കുക എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട നമ്മുടെ റോൾ. ഇപ്പോൾ നിർബന്ധിപ്പിച്ച് നമ്മളൊരു സെയിൽ എടുപ്പിക്കരുത്, ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ അടുത്ത ഫ്രണ്ട്സിനാ ബന്ധുക്കളാ നമുക്ക് എന്ത് ചെയ്യാം, നിർബന്ധിപ്പിക്കാം. പക്ഷെ ആരുടെയും മുമ്പിൽ യാചിച്ചുകൊണ്ട് ഒരു സെയിൽ എടുക്കേണ്ട ആവശ്യമില്ല, അല്ല ബെഗ് ചെയ്തുകൊണ്ട് സെയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഓവറായിട്ടൊരു പുഷിംഗ് കൊടുത്തു കഴിഞ്ഞാലും, ഓവറായിട്ട് ബെഗ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്കത് പിന്നീട് ഒരു ബാധ്യതയിലേക്ക് മാത്രമേ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അത് നല്ലൊരു സെയിലായിട്ടോ നല്ലൊരു പാർട്ണറായിട്ടോ നല്ലൊരു ബിസിനസ്മാനായിട്ടോ മാറുന്ന ഒരു രീതി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ ആ അളവിനനുസരിച്ച് ഒരു പുഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ്. ആ പുഷ് ചെയ്യേണ്ട ഏരിയ ഏതാണ്, ആ ഒരു വ്യക്തി ഡബിൾ മൈൻഡായിട്ട് നിൽക്കുകയാണ്, ഓക്കെ ആണ് ആ വ്യക്തി വേണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് പറയണം എന്നുള്ളതിൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കാനും കുറച്ചും കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാനും നമ്മളൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ആക്ച്വലി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വെറും 50 സീറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഓവറായിട്ടുള്ള ഒരു കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട, സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ട, മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട, പുതിയ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 മാസത്തെ ഒരു ട്രെയിനിങ് കോഴ്സാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അവേക്ക് എന്ന് പറയുന്ന ട്രെയിനിങ് സീരീസിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി സബ്ജക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സ് ഈ വരുന്ന അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിലെ 17-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തുടർന്ന് അങ്ങോട്ടേക്കുള്ള 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. വളരെ ചെറിയൊരു പേയ്മെന്റ് മാത്രമേ ഈ ഒരു കോഴ്സിന് നമ്മൾ വെച്ചിട്ടുള്ളൂ. താല്പര്യമുള്ള ആളുകൾ ഈ ഒരു കോഴ്സിന് അസോസിയേറ്റ് ചെയ്യണമെന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ 2 മാസത്തെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു അപ്ലൈൻ ലെവലിലുള്ള ഒരു സപ്പോർട്ട് വന്നുകൊണ്ട് നമ്മളും കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാം. ബൈ.